എല്ലാവർക്കും നമസ്കാരം. പരീക്ഷയുടെ ചൂടുപിടിച്ച ആ സമയമൊക്കെ കഴിഞ്ഞ് കുട്ടികളെല്ലാവരും വീട്ടിലെത്തി കാണും അല്ലേ. അവധിക്കാലം തുടങ്ങി. ഇനി എന്താ അവരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നത്? ഒത്തിരി തൊഴിലെടുപ്പിച്ച് കുട്ടികളെ മടുപ്പിക്കാതിരിക്കുക, അത് തന്നെ ആദ്യത്തെ ഒരു കാര്യം. പക്ഷേ അപ്പോഴും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അവരെ ബൗദ്ധികമായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ബൗദ്ധിക മേഖലയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികളുടെ കാലഘട്ടം. അവർക്ക് നൽകിയിരിക്കുന്ന ഈ വേനലവധി ഉപകാരപ്രദമായി ചില ശീലങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കാം എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒത്തിരി മടുപ്പുളവാക്കുന്ന ഒരു കാര്യമാണ് വായിക്കുക. എവിടെയെങ്കിലും ഇരുന്ന് ഓ മുഷിപ്പൻ വായന, വായിച്ച് വായിച്ച് ഞാൻ മടുത്തു. പക്ഷേ അതിനെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാം. ഇവിടെ ചില കാര്യങ്ങൾ വളരെ ലളിതമായി ഞാൻ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യമായി തന്നെ ഒരു വായനാശീലം വളർത്തിയെടുക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ഫാമിലിയിൽ എല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് ആലോചിക്കുക. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ മക്കളോട് പറയുക, ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ബുക്കുകളൊക്കെ വായിക്കാം. അങ്ങനെ വായനയുടെ ലോകത്തേക്കും അറിവിൻ്റെ ലോകത്തേക്കും നമുക്ക് കടന്നു ചെല്ലാം. എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ കുട്ടികൾ ഓരോരുത്തരോടായി ചോദിക്കുക, നിങ്ങൾക്ക് ഏത് പുസ്തകമാണ് ഇഷ്ടം, ഏത് തരം റീഡിംഗ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ ചോദിക്കുന്നത് വഴി നമ്മൾ അവർക്ക് കൊടുക്കുന്നതൊരു ഓപ്ഷനാണ്. അതായത് എന്ത് തിരഞ്ഞെടുക്കണം, എൻ്റെ ഇൻട്രസ്റ്റ് ഏതാണ്, അതനുസരിച്ച് ഞാൻ പറയുവാനും അതെൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യവും ഓപ്ഷനും കൂടിയാണത്. അവിടെ കുട്ടികൾ പറയുന്നു, കുട്ടികളെ ആ വായിക്കുവാനുള്ള ബുക്ക് തിരഞ്ഞെടുക്കുന്നതിൽ മാതാപിതാക്കൾക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യാം. കാരണം കുട്ടികൾ ചിലപ്പോൾ അവർ കേട്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തെക്കുറിച്ചോ ബുക്കിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ അഭിരുചിക്കനുസരിച്ചും പ്രായത്തിനനുസരിച്ചും കപ്പാസിറ്റിക്കനുസരിച്ചുമുള്ള ചില ബുക്കുകളിലേക്ക് നിങ്ങൾക്ക് അവരെ കൊണ്ടുപോകാം, ചൂണ്ടിക്കാണിക്കാം. ഇങ്ങനെ നിങ്ങളുടെ കുട്ടികൾ ഓരോരുത്തരും അവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ചില മേഖലകളെക്കുറിച്ചും ചില ബുക്കുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒരു ഷോപ്പിംഗ് നടത്തണം. അങ്ങനെ ഷോപ്പിങ്ങിന് സമയമൊക്കെ നിശ്ചയിച്ച് മക്കളെ എല്ലാവരെയും കൂടി കൂട്ടി നമ്മൾ ഷോപ്പിൽ പോകുന്നു. അവർക്കിഷ്ടമുണ്ട് എന്ന് പറഞ്ഞ ആ ബുക്ക് അല്ലെങ്കിൽ ആ തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നു. ഇവിടെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു കാര്യം ചൂസ് ചെയ്യാനുള്ള, പല കാര്യങ്ങളിൽ നിന്നും ചിലതിനെ, നമുക്കിഷ്ടമുള്ളതിനെ, നമുക്ക് പ്രയോജനമുള്ളതിനെ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നു. അത് സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സന്തോഷവും അവരുടെ ആ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കലുമാണ്. ഇനി ബുക്കുകൾ വാങ്ങി ചുമ്മാതെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചാൽ പോരാ, അത് വായിക്കണം. എങ്ങനെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം? വായന നന്നായിട്ട് അറിയാൻ പാടില്ലാത്ത കുട്ടികളാണെങ്കിൽ, കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് വായിച്ചു കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ഇതിനായി ഒരു സമയം കണ്ടെത്തണം. അറ്റ്ലീസ്റ്റ് അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയുള്ള ആ സമയമെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായിരുന്ന് താളുകൾ മറിച്ച് വായിക്കുവാനായിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുക. ഇതുവഴി നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഒരു ലേണിംഗ് പ്രൊസീജർ എങ്ങനെ തുടങ്ങണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം തന്നെ കുട്ടികൾ ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കുവാൻ പഠിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ബുക്കുകളിലേക്ക് കണ്ണോടിക്കുന്നു, അക്ഷരങ്ങളെ അവർ കാണുന്നു, അത് വായിക്കുന്നു. അപ്പോൾ അവരുടെ ആ സമയത്ത് അവരുടെ അറ്റൻഷൻ സ്പാൻ, അതായത് അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള ആ സമയപരിധി ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുകയാണ് ചെയ്യുന്നത്. ഇനി വീട്ടിൽ വന്ന് കുട്ടികൾ ഈ വായന തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ വരെയൊക്കെയുള്ള ഒരു സമയമാണ് അതിന് നമ്മൾ കൊടുക്കുന്നത്. കാരണം മുഴുവൻ സമയം വായിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല, കുട്ടികളിൽ അത് മടിപ്പുളവാക്കും. ഇതിനുശേഷം വൈകുന്നേരം ഒരു ഫാമിലി ടൈം എന്ന് പറയുന്നതുണ്ട്. അതായത് മാതാപിതാക്കൾ മറ്റു മുതിർന്നവരും ഫാമിലിയിലെ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ സമയം, ഈ സമയത്ത് മറ്റു സംസാരങ്ങളോടൊപ്പം തന്നെ അന്ന് അവരെന്താണ് വായിച്ചത് എന്ന് മനസ്സിലാക്കാനും ഒരു ഇൻട്രസ്റ്റ് മാതാപിതാക്കൾ കാണിക്കുക. എന്താണ് മോൻ ഇന്ന് വായിച്ചത്, എന്താണ് മോൾ ഇന്ന് വായിച്ചത്. അപ്പോൾ അവരെ കൊണ്ട് അന്ന് വായിപ്പിച്ച കാര്യങ്ങൾ പറയിപ്പിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അവർ പറയുമ്പോൾ നമ്മൾ അതിന് വേണ്ട ഫീഡ്ബാക്കുകൾ കാര്യങ്ങൾ കൊടുക്കുന്നു. ഇതുവഴി നടക്കുന്ന ഒരു ലേണിംഗ് പ്രൊസീജർ എന്ന് പറയുന്നത്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, പല കാര്യങ്ങളിൽ നിന്നും ഇഷ്ടമുള്ളതിനെ ചൂസ് ചെയ്യുവാനുള്ള അവരുടെ ആ ഒരു കഴിവിനെ നമ്മൾ വർദ്ധിപ്പിക്കുന്നു.
ഇനി അവരുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുമായി പറയുവാനും പങ്കുവയ്ക്കുവാനുമുള്ള ഒരു കപ്പാസിറ്റി അവരിൽ വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കടയിൽ നിന്നോ അല്ലെങ്കിൽ പുസ്തകശാലയിൽ നിന്ന് അവർ വാങ്ങിക്കുന്ന പുസ്തകങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതായതിനാൽ എത്ര മോശമാണെങ്കിലും അല്ലെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റത്തില്ലെങ്കിലും സ്വന്തമായി തിരഞ്ഞെടുത്തു എന്ന അതിൻ്റെ ഒരു ഉത്തരവാദിത്വ ബോധം, അതായത് അവർക്ക് ഒരു ഓൺ റെസ്പോൺസിബിലിറ്റി കടന്നു വരുന്നതിനാൽ അവർക്ക് ചില കാര്യങ്ങൾ സ്വന്തമായിട്ട് ഏറ്റെടുത്ത കാര്യങ്ങൾ അത് നിവർത്തിതമാക്കുവാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവരെ നമ്മൾ പഠിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഒരു സ്വസ്ഥമായൊരിടത്ത് ഇരിക്കുവാനും അത് ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെയുള്ള സമയങ്ങളിൽ ഇരുന്ന് വായിക്കുവാനും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഒന്ന് ഇരിക്കുവാനും അതോടൊപ്പം ശ്രദ്ധ കൂട്ടുവാനും നമ്മളവരെ പരിശീലിപ്പിക്കുന്നു. പിന്നീട് ഫാമിലി ടൈമിൽ ഇവരെ വായിച്ചതിനെക്കുറിച്ച് പറയുവാനായിട്ട് പറയുമ്പോൾ അവരിൽ നിന്ന് അവരെന്തെല്ലാം വായിച്ചു ഗ്രഹിച്ചു ആ ഗ്രഹിച്ച കാര്യങ്ങൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുവാണ്. അവിടെ അവരുടെ ശ്രദ്ധയെയും അതായത് അറ്റൻഷനെയും അവരുടെ പെർസെപ്ഷനെയും ഗ്രഹണശക്തിയെയും അതുപോലെ തന്നെ ഒരു കാര്യം ഗ്രഹിച്ചത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു കഴിവിനെയുമാണ് വർദ്ധിപ്പിക്കുന്നത്. ഇതുമൂലം അവരുടെ ലാംഗ്വേജ് ഡെവലപ്പാകുന്നു, മറ്റുള്ളവരുമായിട്ട് സോഷ്യലൈസ് ചെയ്യുവാനുള്ള കാര്യങ്ങൾ വർദ്ധിക്കുന്നു. ഇത് ഒരു ടോട്ടൽ സെൽഫ് കോൺഫിഡൻസിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ വായനാശീലത്തിൽ നിന്ന് ഒരു സെൽഫ് കോൺഫിഡൻസിലേക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് എത്തിച്ചേരാം. Grab your opportunity right now. കൊച്ചിയിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തോടൊപ്പം ജോലിയും സൗജന്യ താമസവും ഭക്ഷണവും അത്യപൂർവ ഓഫറുകളുമായി ഡി പോൾ IMD വിൻസെന്റ് സഭയുടെ നേതൃത്വത്തിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കൊച്ചിയുടെ ഹൃദയഭാഗത്ത് 10 വർഷത്തെ വിസ്മയ മികവുമായി ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. കോഴ്സുകൾ: ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് പ്രൊമോട്ടഡ് ബൈ BSS. Certificate in Hotel Management, promoted by BSS. Advanced Diploma in Chef Training, certified by State Council. പഠനത്തോടൊപ്പം 5-star 4-star ഹോട്ടലിൽ പരിശീലനം. ഡീപോൾ പ്രൊഡക്ഷൻ ലാബിൽ 300-ഓളം വിഭവങ്ങളുടെ പ്രായോഗിക പരിശീലനം. ഫോറിൻ ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് ഗ്രൂമിംഗ്. ഇനി ഹോട്ടൽ മാനേജ്മെന്റ് പഠനം ഡീപോൾ IMD. ഡീപോൾ IMD. SRM Road, Kochi. Call 9526-155-89. 9656-117063. Deepal IMD. Deepal Institute of Management Development. സിനിമ ടെലിവിഷൻ രംഗത്ത് തൊഴിലധിഷ്ഠിത മാധ്യമ കോഴ്സുകളുമായി സിഡിറ്റ് സിഡ്കോ അംഗീകാരത്തോടുകൂടെയും ഗുഡ്നസ് TVയുടെ സഹകരണത്തോടെയും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ഗുഡ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഗിഫ്റ്റ് കൊച്ചി. സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, ഡിറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, സൗണ്ട് എഞ്ചിനീയറിംഗ്, ആക്ടിംഗ് തുടങ്ങി സിനിമ ടെലിവിഷൻ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മാധ്യമരംഗത്തുള്ള പ്രഗത്ഭരുടെ ക്ലാസുകൾ, ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള സ്റ്റുഡിയോസ്, ചാനലുകളിൽ പരിശീലനം, അർഹരായവർക്ക് മാധ്യമ സ്കോളർഷിപ്പുകൾ. വിവരങ്ങൾക്ക് ഗിഫ്റ്റ് കൊച്ചിൻ. മൊബൈൽ 9656-117063.